ലെബനൻ യാത്രയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. യുദ്ധം ഒഴിവാക്കാൻ നയതന്ത്ര നീക്കം തുടരുമെന്ന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും അറിയിച്ചിട്ടുണ്ട്. ഗസയിലും ഇസ്രായേൽ ആക്രമണം വ്യാപകമായി തന്നെ തുടരുകയാണ്. ഗസയിൽ ഇസ്രായേൽ തോൽക്കുകയാണ് എന്ന് മുൻ പ്രതിരോധ മന്ത്രി പറഞ്ഞിരുന്നു. ജനിൽ സ്ഫോടനത്തിൽ ഒരു സൈനികൻ കൊല്ലപ്പെടുകയും 16 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഹൈഫയിലും ചെങ്കടലിലും 2 കപ്പലുകൾക്ക് നേരെ ഹൂതി ആക്രമണം ശക്തമാണ്. ദക്ഷിണ ലെബനിൽ നിന്ന് ഇസ്രായേൽ കേന്ദ്രങ്ങൾക്ക് നേരെ 30 മിസൈലുകൾ അയച്ച് ഹിസ്ബുള്ള രംഗത്ത് വരികയാണ്. ആക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ പ്രദേശങ്ങൾ തീപിടുത്തം ഉണ്ടായി. തെക്കൻ ലെബനിലെ നബാത്തി പ്രവിശ്യയിലെ ഐത്തറൌൺ ഗ്രാമത്തിന് നേരെ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിനുള്ള തിരിച്ചടി എന്ന നിലയിലാണ് ഹിസ്ബുള്ളയുടെ ആക്രമണം. വടക്കൻ വെസ്റ്റ് ബാങ്കിലെ ജനീൻ അഭയാർത്ഥി ക്യാമ്പിൽ ഫലസ്തീനികളെ ആക്രമിക്കാനെത്തിയ ഇസ്രായേൽ സൈനിക സംഘത്തിന് നേരെ പോരാളികളുടെ ബോംബ് സ്ഫോടനം ഉണ്ടായി. റോഡരികിൽ സ്ഥാപിച്ച ബോംബ് പൊട്ടി രഹസ്യ അന്വേഷണ വിഭാഗം ഈ സ്നൈപ്പർ ടീം കമാൻഡർ അലോൺ സാഖിയു കൊല്ലപ്പെട്ടു. 16 സൈനികർക്ക് പരിക്കുണ്ട്. 66 വയസ്സുള്ള ഫലസ്തീൻ വനിതയ്ക്ക് നേരെ സൈന്യം നായയെ അഴിച്ചുവിട്ട് കടിപ്പിക്കുന്നതിന്റെ വീഡിയോ പുറത്തുവന്നതോടുകൂടി ഇസ്രായേലിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. ജബലിയ അഭയാർത്ഥി ക്യാമ്പിലെ വീട്ടിൽ വെച്ചാണ് ക്രൂരമായ ഈ സംഭവം നടന്നത് എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ വീഡിയോ പ്രചരിക്കുന്നത്. ചെങ്കടലിലും ഹൈഫയിലും 2 ഇസ്രായേൽ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തുകയാണ് ഹൂതി നിലവിൽ. എന്തായാലും അവർ ശക്തമായി തന്നെ തിരിച്ചടിയുടെ വക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. എന്തായാലും ലെബനൻ അതിർത്തിയിൽ വീണ്ടും ഒരു യുദ്ധസന്നാഹത്തിന് തയ്യാറായി കഴിഞ്ഞുവെന്ന ഇസ്രായേൽ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇസ്രായേൽ അത്തരത്തിലൊരു യുദ്ധത്തിലേക്ക് കടക്കുകയാണെങ്കിൽ വളരെ മോശമായ അവസ്ഥയിലേക്ക് യുദ്ധം ഞങ്ങളും ചെയ്യുമെന്ന ലെബനനും ഒരു ജാഗ്രത നിർദ്ദേശം അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് പോലെ നൽകിയിട്ടുണ്ട്. മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.